ഹായ് സ്റ്റുഡൻസ്, ഫൊറിയറിനകത്ത് അടുത്ത് നമ്മൾ പഠിക്കുന്ന സിമ്പിൾ ഒരു ടോപ്പിക്കാണ് പവർ സീരീസ് മെത്തേഡ്. അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് പവർ സീരീസ് മെത്തേഡിൽ. ഈസിയാണ്, നമുക്ക് നോക്കാം. സോൾവ് വൈ ഡാഷ് പ്ലസ് എക്സ് വൈ ഈക്വൽ ടു സീറോ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ട സ്റ്റെപ്പ്, ലെറ്റ് വൈ ഈക്വൽ എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ പ്ലസ് എ ത്രീ എക്സ് ക്യൂബ് പ്ലസ് എ ഫോർ എക്സ് റേസ് ടു ഫോർ പ്ലസ് എക്സെട്ര ഈസ് ദ സൊല്യൂഷൻ എന്ന് എഴുതുക. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നകത്ത് നോക്കുക. വൈ ഡാഷ് വേണം. അപ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു, സീറോ പ്ലസ് എ വൺ പ്ലസ് ടു എ ടു എക്സ് പ്ലസ് അങ്ങനെ എഴുതി. ഇനി നമുക്ക് എന്തു, എക്സ് വൈ അല്ലേ, അപ്പം വൈനെ ഞാൻ എക്സും കൊണ്ട് ഇൻറ്റ് ചെയ്തു. അപ്പം ഈ ഇക്വേഷനെ മൊത്തത്തിൽ എക്സ് കൊണ്ട് ഇൻറ്റ് ചെയ്ത് ഇങ്ങനെ കിട്ടി പ്ലസ് എക്സെട്ര. ഇനി നമുക്ക് വേണ്ടുന്ന വൈ ഡാഷ് പ്ലസ് എക്സ് വൈ, വൈ ഡാഷ് പ്ലസ് എക്സ് വൈ എന്ന് വെച്ചാൽ വൈ ഡാഷും എക്സ് വൈയും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്നെ കിട്ടും എ വൺ പ്ലസ് ഇനി എക്സിൻ്റെ കമ്പോണൻറ്റ് ടു എ ടു പ്ലസ് എ നോട്ട് ഇൻറ്റു എക്സ് പ്ലസ് ത്രീ എ ത്രീ പ്ലസ് എ വൺ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എ റേസ് ടു ഫോർ പ്ലസ് എ ടു ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര എന്ന് എഴുതി. അത് ഈക്വൽ ടു സീറോ അല്ലേ, അപ്പോൾ ഓരോ കോയഫിഷ്യൻറ്റും ഈക്വൽ ടു സീറോ എന്ന് വെച്ചാൽ എ വൺ ഈക്വൽ ടു സീറോ എന്ന് ഡയറക്റ്റ് കിട്ടും. ഇനി സെക്കൻഡ് കമ്പോണൻറ്റ് ടു എ ടു പ്ലസ് എ നോട്ട് ഈക്വൽ ടു സീറോ, അതിൽ നിന്ന് എന്തോ കിട്ടും എ ടു ഈസിക്വൽ ടു മൈനസ് എ നോട്ട് ബൈ ടു. ഇനി അടുത്ത് ത്രീ എ ത്രീ പ്ലസ് എ വൺ ഈക്വൽ ടു സീറോ, എ വൺ സീറോ അല്ലേ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ ത്രീ സീറോ എന്ന് കിട്ടി. ഇനി ഈക്വേഷൻ ഫോർ എ റൈസ് ടു ഫോർ എന്ന് വെച്ചാൽ എന്താ, എ ടു ബൈ മൈനസ് എ ടു ബൈ ഫോർ എന്ന് കിട്ടി അല്ലേ. ഫോർ എ റൈസ് ടു ഫോർ എന്ന് വെച്ചാൽ മൈനസ് എ ടു, മൈനസ് എ ടു എന്ന് വെച്ചാൽ എന്തോ പ്ലസ് എ നോട്ട് ബൈ ടു. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ റൈസ് ടു ഫോർ ഈക്വൽ എ നോട്ട് ബൈ എയ്റ്റ് അങ്ങനെ കിട്ടും. അങ്ങനെ ചെയ്തിട്ട് നമ്മുടെ വൈ എഴുതി, എ നോട്ട് തന്നെയാണ്, എ വൺ സീറോ ആണ്, എ ടുവിൻ്റെ വാല്യൂ ഇതാണ് മൈനസ് എ നോട്ട് ബൈ ടു, എ ത്രീ സീറോ, എ ഫോർ ഇതാണ്, എ ഫൈവ് സീറോ, എ സിക്സ് ഇതാണ്, അത് സബ്സ്റ്റിറ്റ് ചെയ്തു. എ നോട്ട് കോമൺ എടുത്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഇതെന്ന് പറയുന്നത് കോസ് എക്സിൻ്റെ എക്സ്പാൻഷനാണ്. അപ്പോൾ എ നോട്ട് കോസ് എക്സ് എന്ന് കിട്ടി, കോസ് എക്സിൻ്റെ എക്സ്പാൻഷൻ. അടുത്ത കോസ് എക്സിൻ്റെ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അത് നോക്കി മനസ്സിലാക്കിക്കോണേ. കോസ് എക്സിൻ്റെ എക്സ്പാൻഷൻ ഇങ്ങനെയാണ്. ഇപ്പോൾ ഫോർ ഫാക്ടോർ എന്ന് വെച്ചാൽ ഫോർ ഇൻറ്റു ത്രീ ഇൻറ്റു ടു ഉണ്ട്, ഇവിടെ അതൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് കോസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ കോസ് ടു എക്സ് ബൈ ടുവിൻ്റെ എക്സ്പാൻഷൻ ആണെന്ന് പറയാം. ഓക്കെ, അടുത്ത വൈ, സോൾവ് വൈ ഡാഷ് മൈനസ് വൈ ഈക്വൽ ടു സീറോ. അപ്പം വൈ എഴുതുന്നു, വൈ ഡാഷ് കണ്ടുപിടിക്കുന്നു, വൈ ഡാഷ് മൈനസ് വൈ ഈക്വൽ ടു സീറോ കോഎഫിഷ്യൻ്റ് ചെയ്യുമ്പോൾ എ നോട്ട് എ വൺ സെയിം ആണ്, ടു എ ടു എന്ന് പറയുന്ന എ വൺ ആണ്, അതെന്ന് പറയുന്ന എ നോട്ടാണ്. അപ്പോൾ എ ടു എന്ന് വെച്ചാൽ എ നോട്ട് ബൈ ടു. അങ്ങനെ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ എ നോട്ട് ഇ റേസ് ടു എക്സ്, ഇ റേസ് ടു എക്സിൻ്റെ എക്സ്പാൻഷനാണ് അത്. അടുത്ത ക്വസ്റ്റ്യൻ സോൾവ് വൈ പവർ സീരീസ് മെത്തേഡ് വൈ ഡാഷ് ഈക്വൽ ടു എക്സ് വൈ. അപ്പം വൈ എഴുതുന്നു, വൈ ഡാഷ് എഴുതുന്നു, ടു എക്സ് വൈ എഴുതുന്നു, വൈ ഡാഷ് മൈനസ് ടു എക്സ് വൈ എഴുതുന്നു ഈക്വൽ ടു സീറോ. അപ്പോൾ ഓരോ കോഫിഷ്യൻ്റ് ചെയ്യുമ്പം എ വൺ സീറോ എന്ന് കിട്ടി, എ ത്രീ സീറോ, എ റൈസ് ടു എ ഫൈവ് സീറോ അങ്ങനെ കിട്ടി. ഇനി സെക്കൻഡ് ഇക്വേഷൻ എ ടു മൈനസ് എ നോട്ട് സീറോ എന്ന് വെച്ചാൽ എ ടു എന്ന് പറയുന്നത് എ നോട്ട് തന്നെയാണ്. അങ്ങനെ എല്ലാം എ നോട്ടിൻ്റെ ടേംസ് കിട്ടി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ നോട്ട് ഇൻറ്റു ഇത്, അതെന്ന് വെച്ചാൽ ഈ റൈസ് ടു എക്സ് സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ്. അടുത്ത വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു സീറോ. അപ്പോൾ വൈ എഴുതുന്നു, വൈ ഡാഷ് എഴുതുന്നു, വൈ ഡബിൾ ഡാഷ് എഴുതുന്നു, വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ. അപ്പം കോൺസ്റ്റൻ്റ് ടേമ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് വരുന്നത് അങ്ങനെ ആ രീതിയിൽ എഴുതുന്നു. ഓരോന്ന് ഈക്വൽ ടു സീറോ അല്ലേ, അപ്പം വാല്യൂ കണ്ടുപിടിക്കണം. എ ടു എന്ന് പറയുന്നത് മൈനസ് എ നോട്ട് ബൈ ടു, എ ത്രീ എന്ന് വെച്ചാൽ മൈനസ് എ വൺ ബൈ സിക്സ് അങ്ങനെ എഴുതി. അപ്പോൾ എല്ലാം എന്തുവാ, എ നോട്ടിൻ്റെ എ വണ്ണിൻ്റെ ടേംസ് നമുക്ക് എഴുതാം. എന്നിട്ട് എ നോട്ടുള്ളത് ഒന്നിച്ച് എഴുതി, എ വൺ ഉള്ളത് എഴുതി, എ നോട്ടും എ വണ്ണും ഇങ്ങനെ കോമൺ എടുത്തു. ഇത് കോസ് എക്സ്, ഇത് സൈൻ എക്സ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാം.
അതേ രീതിയിൽ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വേറൊരു ക്വസ്റ്റ്യൻ, വൈ ഡാഷ് ഈക്വൽ ടു 3x²y. വൈ എഴുതുന്നു, 3xy എഴുതുന്നു, വൈ ഡാഷ് കണ്ടുപിടിക്കുന്നു, ഇതേപോലെ കോഫിഷ്യൻറ്റ് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് ആൻസർ എ നോട്ട് ഇ റേസ് ടു x³ എന്ന് കിട്ടുന്നു. ഇവിടെ പറഞ്ഞ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, അതെന്ന് പറയുന്നത് കോസ് x/2 എന്നിട്ടാൽ മതി, ഇതിൻ്റെ വാല്യൂ കോസ് x/2 ആകുമ്പോൾ നമുക്ക് കിട്ടും.